used to stop this world from spinning. Like Superman, you were the only one to find the strength in all that I was dealing with. This life like kryptonite. And if you keep me close every minute in this hourglass, you hold. വർണ്ണവിസ്മയങ്ങൾ തീർത്തുകൊണ്ട് വയനാട്ടിൽ എല്ലാ വർഷവും നടത്തുന്ന പൂപ്പൊലി കാണാനാണ് കേട്ടോ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ രണ്ടു വർഷവും കോവിഡ് കാരണം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പുഷ്പമേള ഇപ്രാവശ്യം അതിഗംഭീരമായിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വയനാട് അമ്പലവയലിലെ കാർഷിക കേന്ദ്രത്തിൽ ഏകദേശം 12 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ ഒരു ഫ്ലവർ ഷോ നടക്കുന്നത്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ധാരാളം പേരാണ് ഈ ഒരു പുതുവർഷത്തിലെ ആദ്യ ദിനത്തിൽ പൂപ്പൊലി കാണാനായിട്ട് അമ്പലവയലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നെതർലാൻഡിൽ നിന്നുള്ള ലിലിയം പൂക്കളും തായ്ലാന്റിലെ ഓർക്കിഡുകളും അതുപോലെ വിശാലമായിട്ടുള്ള ഗാഡിയോലസ് തോട്ടൊക്കെ ആയിട്ട് ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട്. പന്ത്രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് വ്യത്യസ്ത പൂക്കളുടെ വ്യത്യസ്ത തരത്തിലുള്ള ഗാർഡനുകളും പക്ഷി മൃഗാദികളും അമ്യൂസ്മെന്റ് പാർക്കും ഫുഡ് കോർട്ടും സ്റ്റാളുകളും ഒക്കെ ആയിട്ടാണ് പൂപ്പൊലിയുടെ 7ാം പതിപ്പ് ഒരുക്കിയിട്ടുള്ളത്. ക്യാമറ ഏത് പൊസിഷനിൽ വെച്ചാലും കിട്ടുന്നത് കിഡിലം ഫ്രെയിമുകളാണ്. അതുകൊണ്ട് തന്നെ ഗാർഡന്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇരുന്ന് നിന്നൊക്കെ എടുക്കാൻ പറ്റുന്ന പ്രത്യേക ഫോട്ടോ സ്പോട്ടുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കൊതുമ്പുവള്ളം ഗാർഡൻ, റോക്ക് ഗാർഡൻ, വെർട്ടിക്കൽ ഗാർഡന്റെ വിവിധ രൂപങ്ങൾ ഒക്കെ ഈ ഒരു പ്രാവശ്യത്തെ പൂപ്പൊലിയുടെ ഭാഗമാണ്. ചിൽഡ്രൻസ് പാർക്കിന്റെ വശങ്ങളിലായിട്ട് ജലധാരയും അതുപോലെ വ്യത്യസ്ത പക്ഷി മൃഗാദികളെ പ്രദർശിപ്പിക്കുന്ന ഒരു ഏരിയയുമുണ്ട്. വിംസ് ഹോസ്പിറ്റലിന്റെ കീഴിലൊരു മെഡിക്കൽ എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ധാരാളം പേരാണ് ഈ ഒരു എക്സിബിഷൻ കാണാനായിട്ട് ഇവിടെ ക്യൂ നിൽക്കുന്നത്. വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ സന്ദർശകർക്ക് വാങ്ങാനായിട്ട് വലിയൊരു ഏരിയ ഇവിടെയുണ്ട്. ഏകദേശം 200ഓളം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റാളിനടുത്തായിട്ട് വരുന്ന അമ്യൂസ്മെന്റ് പാർക്കിൽ പ്രായവേദ്യമെന്നെ എല്ലാവരും ഒരുമിച്ച് ആർത്ത് ഉല്ലസിക്കുന്നത് കാണാം. ജനുവരി 1 മുതൽ 15 വരെ സംഘടിപ്പിച്ചിട്ടുള്ള പൂപ്പൊലിയിൽ വർണ്ണപുഷ്പങ്ങളുടെ വൈവിധ്യമാർന്ന കാഴ്ചകൾക്ക് പുറമെ കാർഷിക സെമിനാറുകളും പെറ്റ് ഷോയും പാചക മത്സരങ്ങളും വൈകുന്നേരങ്ങളിൽ കലാസന്ധ്യയും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുണ്ട് പൂപ്പൊലി 2023 നമുക്ക് കാണാനായിട്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനുവരി 15 വരെയാണ് ഈ ഒരു മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.